ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം രണ്ടാം അധ്യായമായ പ്രകാശ വിസ്മയങ്ങൾ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് എന്ന യൂണിറ്റിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വിശകലനം ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. 2016 പാദവാർഷിക പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത്. മൂന്ന് തരം ദർപ്പണങ്ങളായ കോൺകേവ് ദർപ്പണം അഥവാ കോൺകേവ് മിറർ, കോൺവെക്സ് ദർപ്പണം കോൺവെക്സ് മിറർ, സമതല ദർപ്പണം പ്ലെയിൻ മിറർ, ഇവയുടെ പ്രത്യേകതകളെക്കുറിച്ചും ഇവയുണ്ടാക്കുന്ന പ്രതിബിംബങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അതിൻ്റെ തുടർച്ചയായി വേണം ഈ വീഡിയോ കാണേണ്ടത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ദർപ്പണങ്ങളും അവ രൂപീകരിക്കുന്ന പ്രതിബിംബങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പട്ടിക നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു വസ്തുവിനെ പല തരത്തിലുള്ള ദർപ്പണങ്ങൾക്ക് മുന്നിൽ വയ്ക്കുമ്പോൾ രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത അറിയാമെങ്കിൽ മാത്രമേ ഈ പട്ടിക പൂരിപ്പിക്കാൻ സാധിക്കൂ. ഒന്നാമത്തെ നിരയിൽ, അതായത് ആദ്യത്തെ റോയിൽ, വസ്തുവിൻ്റെ സ്ഥാനത്ത്, ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഒരു പുഷ്പത്തിൻ്റെ ചിത്രവും ദർപ്പണത്തിൻ്റെ സ്ഥാനത്ത്, മിററിൻ്റെ സ്ഥാനത്ത് ഒരു രേഖാചിത്രമാണ് തന്നിരിക്കുന്നത്. ആ രേഖാചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഒരു കോൺവെക്സ് ദർപ്പണമാണെന്ന്, ഒരു കോൺവെക്സ് മിററാണെന്ന്. കാരണം പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന തലം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരം ദർപ്പണങ്ങളാണല്ലോ കോൺവെക്സ് ദർപ്പണങ്ങൾ. എ മിറർ ഇൻ വിച്ച് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇസ് കർവ്ഡ് ഔട്ട്വേർഡ് ഇസ് കോൾഡ് കോൺവെക്സ് മിറർ. കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബങ്ങൾ എല്ലായ്പ്പോഴും ചെറുതും മിഥ്യാപ്രതിബിംബവുമായിരിക്കും. ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് മിറർ ഇസ് ഓൾവേസ് ഡിമിനിഷ്ഡ് ആൻഡ് വെർച്വൽ. മിഥ്യാപ്രതിബിംബങ്ങൾ എന്താണെന്നും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. അടുത്ത നിരയിലേക്ക് വരികയാണെങ്കിൽ വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു കോൺകേവ് ദർപ്പണത്തിന് മാത്രമേ, അതായത് കോൺകേവ് മിററിന് മാത്രമേ വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം രൂപീകരിക്കാൻ സാധിക്കൂ. അതിനാൽ ഇവിടെ ദർപ്പണത്തിൻ്റെ പേര് എഴുതുന്ന സ്ഥാനത്ത് കോൺകേവ് ദർപ്പണമെന്നും, അതായത് കോൺകേവ് മിറർ എന്നും, അതിൻ്റെ രേഖാചിത്രവുമാണ് വിട്ടുപോയ ഭാഗത്ത് കൂട്ടിച്ചേർക്കേണ്ടത്. ഇനി അവസാന നിരയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു സമതല ദർപ്പണത്തിൻ്റെ, അതായത് പ്ലെയിൻ മിററിൻ്റെ രേഖാചിത്രം കാണാൻ കഴിയും. ഒരു സമതല ദർപ്പണം എല്ലായ്പ്പോഴും വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള പ്രതിബിംബമാണല്ലോ രൂപീകരിക്കുന്നത്. അതിനാൽ പ്രതിബിംബത്തിൻ്റെ അതേ വലിപ്പമുള്ള വസ്തുവിനെ വേണം ആദ്യത്തെ ബോക്സിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇനി നമുക്ക് ഈ പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏതു ദർപ്പണം ഉപയോഗിച്ചാൽ പ്രതിബിംബം ഫിത്തിയിൽ പതിപ്പിക്കാൻ കഴിയും എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഫിത്തിയിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബങ്ങളാണല്ലോ യഥാർത്ഥ പ്രതിബിംബങ്ങൾ അഥവാ റിയൽ ഇമേജ്. ഒരു കോൺകേവ് ദർപ്പണത്തിന്, അതായത് ഒരു കോൺകേവ് മിററിന് മാത്രമേ യഥാർത്ഥ പ്രതിബിംബം റിയൽ ഇമേജ് രൂപീകരിക്കാൻ സാധിക്കൂ. അതിനാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി നമുക്കൊരു കോൺകേവ് ദർപ്പണം, അതായത് കോൺകേവ് മിറർ എന്നെഴുതാം. അവസാന ചോദ്യം, നിത്യജീവിതത്തിൽ ദർപ്പണം ഉപയോഗിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിരവധി ഉപയോഗങ്ങൾ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഉദാഹരണമായി കോൺവെക്സ് ദർപ്പണം,
കോൺവെക്സ് മിറർ. അത് റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നു. കോൺഗേവ് ദർപ്പണം, അതായത് കോൺഗേവ് മിറർ ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നു. ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ ദർപ്പണങ്ങളും അവയുടെ ഉപയോഗങ്ങളും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്.